പെയിൻറ്റിങ് ഒരു ലാംഗ്വേജാണ്, ഓരോരുത്തരുടെ പെയിൻറ്റിങ്ങും ഓരോരോ ലാംഗ്വേജാണ്, അവരവർ കണ്ടുപിടിക്കുന്ന ഒരു ലാംഗ്വേജാണത്. ഞാൻ മുംബൈയിൽ താമസിക്കാൻ വേണ്ടി വന്ന ആളല്ല, കുറച്ച് ദിവസം മുംബൈ കണ്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷേ ഈ നഗരം നമ്മളെ പിടിച്ചു നിർത്തുകയാണ്, പിന്നെ അത്ര എനർജറ്റിക് ആണത്. പിന്നെ ഇവിടെ ഞാൻ വന്ന സ്ഥലം കൽബാദേവി എന്നുള്ള സ്ഥലത്താണ് വന്നപ്പെടുന്നത്. അത് തുണി മാർക്കറ്റിനോട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ തുണിയിൽ ഡിസൈൻ ചെയ്യുന്ന ചില ചില ചെറിയ വർക്കുകൾ കിട്ടുകയും ആദ്യം വിചാരിക്കും ഒരു 5 വർഷം കൊണ്ട് തിരിച്ചു പോകാമെന്ന്. പിന്നെ അത് കുറച്ചുകൂടി നീളും, പിന്നെ അതങ്ങനെ ജീവിതത്തിൻ്റെ ഒരു, അതിൻ്റെ ഇടയ്ക്കാണ് ഈ ചിത്രങ്ങളും കവിതയൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ കൂടുതൽ ഈ നഗരവുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുകയാണ്. ഞാനൊന്നും ഒന്നിലും പഠിച്ച് കൃത്യമായിട്ട് വന്ന ആളല്ല. പെയിൻറ്റിങ് ആയാലും ശരി, ഇപ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടൊന്നും ഞാൻ പഠിച്ച് വന്ന ആളല്ല. പോയട്രിയെ കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല. ഒരു പക്ഷേ നഗരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചിത്രം വരയ്ക്കില്ല, കവിത എഴുതുമില്ല. ഈ നഗരമാണ് എന്നെ കൊണ്ടത് ചെയ്യിച്ചത്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഇതിൻ്റെ ഒരു ഊർജം അത്ര അധികമുണ്ട്. കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കൺസെപ്റ്റ് ഇല്ല. എൻ്റെ വരയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കടന്നു പോകുന്ന, ഞാൻ ഇതിൽ പോയിരുന്നു. ഹാൻഡ് പെയിൻറ്റിങ് ഡിസൈൻസ് എന്ന് പറയുന്ന ഡിസൈൻ ചെയ്യുന്ന തുണിയിൽ ഡയറക്റ്റായിട്ട് കളർ മുക്കിയിട്ട് ചെയ്യുന്ന, ബ്രഷ് കൊണ്ട് ചെയ്യുന്ന ഒരു രീതി പണ്ട് മുതൽ തന്നെ ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കുറച്ചും കൂടി നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് വേറെ രീതിയിലാക്കി എടുത്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ പെയിൻറ്റിങ്ങിനോട് ബന്ധപ്പെട്ട ചില ന്യൂ കൺസെപ്റ്റ്സ്, നോർമലി അത് ചെയ്യുന്നവർ വളരെ ഗ്രാമത്തിലൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു ചെയ്യുന്നത്. നോർമലി വളരെ കൺസെപ്റ്റൊന്നും ഇല്ലാത്തവർ, തീരെ പഠിച്ചിട്ടൊന്നും ഇല്ലാത്തവരാണത് ചെയ്യുന്നത്. ഫ്ലവേഴ്സോ ഇതൊക്കെ ആയിട്ട് മാത്രം വരയ്ക്കുന്നൊരു രീതിയായിരുന്നു. അപ്പോൾ മീഡിയത്തിനും വലിയ പ്രസക്തിയൊന്നും ഇല്ല, അത് നമുക്ക് അതിലൊന്നും വലിയ കാര്യമില്ല. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആത്മാർപ്പണമാണ് അതിൻ്റെ